മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കലാപം കത്തുന്ന മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കലാപഭൂമിയായ മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിലെ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 21-ഉം 42-ഉം വയസ്സുള്ള രണ്ട് സ്ത്രീകളാണ് ക്രൂര പീഡനത്തിന് ഇരയായത്. രണ്ട് സ്ത്രീകളെയും ആൾക്കൂട്ടം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി കുക്കി സംഘടന IDLF ആരോപിച്ചു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാൻപോക്പി ജില്ലയിലെ മെയ് 4-നാണ് സംഭവം നടന്നത്. വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെയാണ് മാസങ്ങൾക്കു മുമ്പ് നടന്ന അതിക്രൂരമായ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിച്ചത്ത് വരുന്നത്. സംഭവം നടക്കുന്ന ദിവസത്തിനു മുമ്പ് മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടിയിരുന്നു. നഗ്നരായ രണ്ട് സ്ത്രീകളെ ആൾക്കൂട്ടം റോഡിലൂടെ ഒരു പാടത്തേക്ക് നടത്തിക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. മെയ്തേ വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടമാണിതെന്ന് IDLF ആരോപിച്ചു. സംഭവത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചിട്ടില്ല. പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മണിപ്പൂരിൽ വെറുപ്പ് വിജയം വരിച്ചതായും രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നതായും തിപ്രാമോദ പാർട്ടി മേധാവ് പ്രത്യോത് മാണിക്യ പറഞ്ഞു. മുഖ്യമന്ത്രി N. വീരേൻ സിംഗ് രാജിവെക്കണമെന്നാണ് കുക്കി വിഭാഗത്തിന്റെ ആവശ്യം. സംഭവത്തെ പ്രതികരണവുമായി വിവിധ നേതാക്കൾ രംഗത്ത് വന്നു. വീഡിയോ മനുഷ്യത്വരഹിതവും അപലപനീയവുമാണെന്ന് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സ്മൃതി ഇറാനി ട്വിറ്ററിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ നിശബ്ദതയാണ് മണിപ്പൂരിനെ അരാജകത്വത്തിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മണിപ്പൂർ ജനതയ്ക്ക് ഒപ്പമാണെന്നും രാഹുൽ പറഞ്ഞു.